ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ്. നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്നലത്തെ ടാസ്കില് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ആളുടെ കാര്യം അതെന്താണെന്നുള്ളത്, നെഗറ്റീവായിട്ട് തോന്നിയ ഒരാള് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതുമാണ് പറയേണ്ടത്. അതിനു മുമ്പായിട്ട് നമ്മുടെ സാബു ചെറിയ ഒരു ഏറ് പവർ ടീമിനെതിരെ എന്ന് എറിഞ്ഞു വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാല് സാബു റൂമിലേക്ക് പവർ ടീമിനെ വിളിക്കുന്നു. അപ്പോൾ ഋഷിയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാബു പറയുന്നുണ്ട് ഋഷി വേണ്ട, ക്യാപ്റ്റൻ വേണ്ട, പവർ ടീം മാത്രം മതി എന്നുള്ളത്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പവർ ടീമിലേക്ക് എത്തിയത്, പവർ ടീമിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തരും വന്നത് ഗെയിം കളിച്ചിട്ടാണ് ഋഷിയാണ് തെരഞ്ഞെടുത്തത്. അപ്പോൾ ഋഷി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പാണോ, അത് അൻസിബി ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണോ, അല്ല ഫ്രണ്ട്ഷിപ്പല്ല, ഫ്രണ്ട്ഷിപ്പും ഒരു കാരണമാകാം, പക്ഷേ ഫ്രണ്ട്ഷിപ്പല്ല പവർ ടീമിലേക്ക് വരേണ്ട ആളാണ് എന്നുള്ള തോന്നിയുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടോ പറയുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പവർ ടീമിൽ നിന്ന് ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഗെയിം കളിച്ച ആ ഒരു ടീം വിജയിച്ച ടീമിലെ ബാക്കി, അതായത് ഋഷി അടങ്ങുന്ന ടണൽ ടീമിലെ ബാക്കിയുള്ള മൂന്ന് പേരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ ഇതിലേക്ക് വന്നു, അതായത് പവർ ടീമിലേക്ക് വന്നു എന്നുള്ളതാണ് സാബുവിനോട് പറയുന്നത്. സാബു പരമാവധി കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും അവിടെ എറിഞ്ഞു വെച്ചു പവർ ടീമിൻ്റെ ഇടയിൽ. എന്നിട്ട് അത് കഴിഞ്ഞ് ശരി പോയിക്കോളൂ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് പവർ ടീമിലെ നാല് പേരും അവരുടെ പവർ റൂമിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് തങ്ങളെ, അതായത് ആ നാല് പേരെയും തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി സാബു ചെയ്യുന്ന ഒരു പണിയാണ്. അപ്പം നമ്മളതിൽ വീണ് കൊടുക്കരുത്, പറയുന്നതെല്ലാം കേട്ട് ആ മൂണ്ട് നിൽക്കുക, അല്ലാതെ നമ്മളതിൽ വീണ് കൊടുക്കരുത് എന്നുള്ളത് നാല് പേർക്ക് ഏകദേശം സംഗതി മനസ്സിലായി. സാബു ഇത് തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഇറക്കിയതാണെന്നുള്ളത്. അത് ഇനി എന്താണ് അതിൻ്റെ തുടർ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. പക്ഷെ അവർക്കത് മനസ്സിലായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല.